എഴുതടാ. എന്താണ് എഴുതാൻ? എംബോസിഷന പരാതി എഴുതു. എന്തിനാ തൂ പരാതി? നിന്റെ ചേട്ടനെതിരെ. ആർക്ക് കൊടുക്കാൻ? പോലീസ് സ്റ്റേഷന് കൊടുക്കാനല്ലാതെ ആർക്ക് കൊടുക്കാൻ? എഴുതടാ അങ്ങോട്ട്. എന്റെ അടുത്ത് എനിക്ക് അങ്ങനെ പരാതി എഴുതാൻ അറിയത്തൊന്നുമില്ല. പ്രിയപ്പെട്ട എസ് ഐ സാർ അറിയാനെന്ന് എഴുതട്ടെ. എന്നാ തൂ പരാതി കൊടുക്കുന്നത്? ഗാർഹിക പീഡനം. കുറെ ദിവസം എന്നെ വിളിട്ട് മാനസികമായിട്ട് പീഡിപ്പിക്കാ നിങ്ങളുടെ ചേട്ടൻ. ഇന്നൊരു തീരുമാനം ഉണ്ടാക്കണം. ഞാൻ പരാതി കൊടുക്കും, നീ എഴുതണം. ഫ്രമ്മിന്റെ എഴുതണ്ടേ? നീ എന്തെങ്കിലും ഒന്ന് എഴുതി തുലയ്ക്ക. ടു ദ എസ് ഐ ഫ്രം ആശാ ഉത്തമൻ എഴുതിക്കോ. ടു ദ എസ് ഐ. എന്താടാ ഇംഗ്ലീഷ് എഴുതി പഠിക്കണ? എന്റെ ചേട്ടൻ ചേട്ടൻ ഇവിടെ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കാൻ പോകുന്നു. ആ തൂ ചേട്ടൻ ഇംഗ്ലീഷ് എഴുതണ മലയാളത്തിൽ എഴുതണ? നിനക്ക് അറിയാവുന്ന ഭാഷയിൽ എഴുതണ. അവൻ ഇംഗ്ലീഷിൽ പരാതി എഴുതാൻ പോകുന്നു. എന്താണ് നിന്റെ ഉദ്ദേശം? എന്താണ് അവൾ പറഞ്ഞു കേട്ടില്ലേ? പോലീസ് പരാതി കൊടുക്കാൻ പോകുന്നു. നിങ്ങളെ കുറച്ചാൾ ജയിലിൽ പോയി കിടക്കണം, എന്നാലും നിങ്ങളെ വെളച്ചിലൊടിച്ചിട്ട് കുറയുള്ളൂ. മനുഷ്യന്മാരെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കൊക്കെ കൂടൂലേ, അതിന് പോലീസിൽ പരാതി കൊടുക്കാന്നൊക്കെ പറഞ്ഞ. അതെ നാത്തു, നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പറഞ്ഞു പരിഹരിക്കാം. ഉറ്റു കൊടുക്കുന്നടാ. ഞാൻ എപ്പോഴും ന്യായത്തിന്റെ ഭാഗത്ത് തന്നെ. ഓ എന്റെ കയ്യിൽ വേറെ പേപ്പറുണ്ട്. വേറെ പേപ്പർ ഉണ്ടോ നീ വീട്ടില്? സത്യമായിട്ട് നീ പരാതി എങ്ങാനും കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കില്ല. നീ കാരണമാണെന്ന് എഴുതി വെക്കുകയും ചെയ്യും. ആയിക്കോട്ടെ, എഴുതടാ. നീ എഴുതി. വീണ്ടും വീണ്ടും ഞാൻ എഴുതും. എന്റെ എഴുതുന്ന പേപ്പർ വെച്ചിരുന്ന എന്ത്? എന്റെ പേപ്പർ വെച്ചിരുന്ന കീറോടാ. ഇനിയും കീറും. ചുമ്മാ കളിക്കലേ. കീറോടാ. പേപ്പർ പിടിക്കല. കീറോടാ. കേട്ടോ, ഞാൻ എന്റെ ബൈൻഡിൽ എന്റെ പരാതി എഴുതുന്ന. എന്റെ പേപ്പർ പിടിച്ച് കളിക്കുന്ന നിന്റെ പരാതി പറയുന്നത് പറയാൻ എഴുതി. പറയാൻ കണ്ടില്ലേ? എന്നാലും എന്റെ ആശയെ പോലീസ് കൊണ്ടുപോയി പരാതി കൊടുക്കാന്നൊക്കെ പറഞ്ഞു അതിന് മാത്രം എന്തോ സംഭവിച്ചു ഇവിടെ. അതിനൊക്കെ എന്തെങ്കിലും വലിയ കാരണമൊക്കെ വേണ്ടേ? ഒന്നോ എന്റെ അമ്മ ഒരു 150 കാരണമുണ്ട്. ഓ 150 കാരണമുണ്ടോ? എന്നാ പിന്നെ ഒരു 50 അങ്ങോട്ട് പറഞ്ഞേ. അച്ഛാ ഒരു മനുഷ്യൻ അതിശയോക്തിയിൽ എന്തെങ്കിലും പറയുമ്പോ അതിനിടയ്ക്ക് ഇറങ്ങി പറയരുത് കേട്ടോ. എന്നാ പോട്ടെ, നീ ഒരു 3-4 കാരണം പറ. അമ്മ ഞാൻ തൊട്ടതിനും പിടിച്ചതിനും മുഴുവൻ അങ്ങേർക്ക് കുറ്റമാ. ഒരൊറ്റ കാര്യത്തിന് എന്നെ സപ്പോർട്ട് ചെയ്യില്ല. അതുപോട്ടെ, എന്റെ അച്ഛനെ എപ്പോഴും ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമുണ്ടോ? പോരാതെ ഇപ്പൊ ചേട്ടനെ കളിയാക്കലും തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് ഒരു തരത്തിലും മനസമാധാനം തരുന്നില്ല. പിന്നെയാണെങ്കിൽ ഇപ്പൊ ആ കണ്ണകി കമ്പൗണ്ടർ ക്ലിനിക്കിൽ വന്നേ പിന്നെയാണ് ഈ പ്രശ്നം ഇത്രയും വഷളായത്. കണ്ണകി പ്രശ്നമാണച്ചാ? അന്ന് അവളെ സൈക്കിൾ കയറ്റിക്കൊണ്ട് പോയില്ലേ? ആ അത് ഞാൻ ചോദിച്ചതിന് ഇപ്പൊ എത്ര പ്രാവശ്യം എന്നെ ഇങ്ങനെ മാനസികമായിട്ട് പീഡിപ്പിക്കുന്നേ. ചേടാ ഇതിപ്പം വലിയ മെനക്കേടായല്ലോ. നമുക്ക് ഇവര് രണ്ടുപേരും കൂടി ഒരു ഫാമിലി കൗൺസിലിങ്ങിന് വിട്ടാലോ. ഫാമിലി കൗൺസിലിംഗ് അല്ലേ, നല്ല ഐഡിയ ആണ്. പിന്നെ ഒരു വസ്തു പറഞ്ഞാൽ മനസ്സിലാവില്ലാത്ത അങ്ങേറെ കൂടെ അല്ലേ ഞാൻ കൗൺസിലിംഗിന് പോകുന്നത്. എന്താവൻ രണ്ടുപേരും കൂടി ഒരു കൗൺസിലിംഗിന് പോകാൻ പറഞ്ഞിട്ട് ഇവള് കേൾക്കുന്നില്ല. കൗൺസിലിംഗിന് വന്നാൽ എന്താ കുഴപ്പമൊന്നും? എന്നെ പോലീസ് സ്റ്റേഷനിൽ കയറാൻ അത്ര പാടില്ലല്ലോ. കൗൺസിലിംഗ് താല്പര്യമില്ല. താല്പര്യമില്ലേ? എന്നെ കൊണ്ടുപോയും ചെയ്യും, നീ വരുകയും ചെയ്യും. ഇല്ല നിന്നെ ഞാൻ വരുത്തിക്കും. എന്റെ മോളെ നീ ഒന്ന് പോയി നോക്ക്. അതെ, അവരൊരു പ്രത്യേക രീതിയിൽ നിങ്ങളോട് സംസാരിക്കുമ്പോ നിങ്ങൾ മറ്റൊരു പ്രത്യേക രീതിയിൽ അതിനെ കുറിച്ച് ചിന്തിക്കും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി ഇതൊക്കെ വെറും നിസ്സാരമാണെന്ന്. എടാ ഉത്തമ, ആ കണ്ണകി കമ്പൗണ്ടർ നിന്റെ ക്ലിനിക്കിന് സ്ഥലം മാറ്റാൻ വല്ല വഴിയുണ്ടോ? അവള് വന്നേ പിന്നെ ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാകുന്നതാണ് ലാശ പറഞ്ഞ. ഓ അപ്പൊ അതാണ് കാര്യം. എടി ആ പാവ സ്ത്രീ എന്തോന്ന് ചെയ്തടി. കണ്ടോ പാവ സ്ത്രീന്ന് അവളെ പറയുമ്പോ നിങ്ങൾക്ക് എത്ര വലിയ പൊള്ളുന്നേ. ഇന്ന് വരെ നിങ്ങളെ ജീവിതത്തിൽ എന്നെ കുറിച്ച് പാവസ്ത്രീ എന്ന് പറഞ്ഞിട്ടുണ്ടോ? പിന്നെ പറഞ്ഞിട്ടുണ്ട്? പറഞ്ഞിട്ടുണ്ട്. അത് എനിക്ക് ഓർമ്മ 3 വർഷത്തിന് മുമ്പേ. ഡേറ്റ് ഒന്നും ഓർമ്മയില്ല. അന്ന് ഞാൻ നിന്നെ പാവസ്ത്രീ എന്ന് വിളിച്ചായിരുന്നു. ഒന്ന് പോണം മിസ്റ്റർ. അങ്ങനെ വിളിക്കാമോ? അങ്ങനെ വിളിക്കാൻ പാടില്ലേ? നീ മിസ്റ്റർ അല്ലേ? എന്താ പറയണത്? അങ്ങനെയാണോ എന്നെ വിളിക്കണത്? എനിക്ക് ഇഷ്ടമല്ല. വളരെ നല്ലതായിരിക്കും എന്ന് എന്റെ അഭിപ്രായം. എന്റെ കൗൺസിലിംഗ് കാരണം പല സിനിമയിലും ആൾക്കാർ ഉണ്ടാവാറുണ്ടമ്മേലൊക്കെ പലതും കാണിക്കും. 14 ഘട്ടത്തിന്റെ മണ്ടയിൽ നിന്നിട്ട് പൊടി തട്ടി എണീച്ചു പോകും. പട്ടി പൂച്ച സംസാരിക്കും. നിന്ന് പിന്നെ 4 മിനിറ്റ് പാട്ടൊക്കെ പാടും. അതുപോലെ ജീവിതം. ചീത്തപ്പൻ ഇപ്പൊ എന്താ വേണ്ടത്? ഇവര് തമ്മിൽ അടിച്ചു പിരിയണോ?
തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം, എനിക്ക് അത്രേ ഉള്ളൂ. അയ്യോ, എന്നാ പിന്നെ മോന് ജയിലിൽ നിന്ന് ഇറങ്ങാൻ സമയം ഉണ്ടാവില്ല. എടാ, നിന്നെ വെച്ച് കമ്പയർ ചെയ്യും വേണല്ലോ. എന്റെ ചേട്ടൻ തനി തങ്കമാണ്, തങ്കം. ചേട്ടത്തി അവള് പറഞ്ഞ കേട്ടോ, ചേട്ടൻ തങ്കം ഒന്ന്. അവക്കങ്ങനെ പലതും തോന്നൂടാ. എടാ, നിന്റെ ചേട്ടൻ ആവുമ്പോഴാണ് അങ്ങേര് തങ്കം. കെട്ടിയവനാവുമ്പോണ്ടല്ലോ തനി മുക്ക. ചേട്ടത്തി, കമ്പൗണ്ടർ കണ്ടകയുടെ പേര് പറഞ്ഞില്ല ഇവിടെ പല വഴക്കും നടക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അവരെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് തുടച്ചു മാറ്റിയാല. എന്തോന്ന് ചിറ്റപ്പ, തട്ടിക്കളയാനുള്ള പരിപാടിയാണ്? തട്ടിക്കളയാനൊന്നുമല്ല, അവരെങ്ങനെ നാട് നടത്തണം. അവർ ഒരു തമാശ ഉറച്ചിലും സൈക്കിളിൽ കയറ്റി കറക്കവും. എടാ, ഒന്ന് പോടാ അവിടുന്ന്. അവര് വരുന്നതിന് മുമ്പ് തന്നെ ഇവര് തമ്മിൽ അടിയൊക്കെ ഉണ്ട്. പിന്നല്ലാതെ പാവ കണ്ണടി ഞാൻ എന്ത് ചെയ്തു? കണ്ണടി അല്ലടി കണ്ണങ്കി. അപ്പൊ ചേട്ടന്റെ സൈക്കിളിൽ കയറി ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയതോ? അത് തെറ്റി. അതിപ്പോ ആരായാലും ബസ് കിട്ടില്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ സൈക്കിളിൽ കയറി പോവില്ലേ? പിന്നെ പോകത്തില്ലേ? അല്ലല്ലേ, ഈ മരങ്ങോടൻ എന്തോ അറിയാം. ഒരു കുടുംബം കുട്ടിച്ചോറാക്കാൻ നോക്കുന്നതും പറ്റാഞ്ഞിട്ട് എന്റെ മറ്റവനെ വല്ലതും പറഞ്ഞാലുണ്ടോ? ഞാൻ കുടുംബം കുട്ടിച്ചോറാക്കി നോക്കുന്നു നോക്കിയൊന്നുമില്ല. ഞാൻ ചേട്ടത്തിക്ക് ഇത്തിരി നീതി സംഘടിപ്പിച്ച് കൊടുക്കാൻ നോക്കി. അയ്യോ, എന്റെ പൊന്ന് നീതിമാനെ. ആ, നന്നായിരിക്കും. നിങ്ങളുടെ അമ്മ ഇങ്ങ അടി കൂടണ്ട. അപ്പച്ചി വന്ന എനിക്കൊരു കാര്യം പറയുന്നുണ്ട്. വാ വാ, ഇല്ലെങ്കി ഇവനെ ഞാൻ കൈ വെക്കും. എവിടെ അടിയുണ്ടായി? കമ്പൗണ്ടർ കണ്ണകി കാരണം ഇവിടെ ഭൂരിഭാഗം പ്രശ്നം നടക്കണം. ഒതുക്കി തീർത്തേ പറ്റുമോ? പരാതിയും കൊടുക്കണം, ചേട്ടനകത്താക്കുകയും വേണം. അവൾ ഇനി കേസങ്ങാനും കൊടുക്കുമോ? അമ്മ, എനിക്ക് അറിഞ്ഞുകൂടാ. അല്ല, നീ എന്തിനാ ഇടയ്ക്കിടയ്ക്ക് അവിടെ മെക്കിട്ട് കയറാൻ ചെല്ലുന്നേ? ഞാൻ മാത്രമല്ലമ്മ, അവളും എന്റെ മെക്കിട്ട് കയറാറുണ്ട്. അവിടെ CCTV ക്യാമറ ഒന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് തെളിവൊന്നും കാണിച്ചു തരാൻ പറ്റൂല. അതുപോലെ അവൾ എന്റെ കുനിച്ചെടുത്ത് കുറുകിൽ കുനിച്ചെടുത്ത് ഇടിച്ചിട്ട് ഉണ്ണിയപ്പത്തിന്റെ അത്ര മുഴകളത് കൂടെ നിങ്ങൾ കണ്ടതല്ലേ? നീ അവളെ തല്ലാൻ ചെന്നിട്ടല്ലേ അവള് കുനിച്ചേർത്ത് ഇടിച്ചേ? ആ ചരിത്രം ഒന്നും പറയണ്ട, അതൊക്കെ പോട്ടെ. ഇപ്പോഴത്തെ അവസ്ഥയിൽ അവളെ സോപ്പിട്ട് എങ്ങനെ തണുപ്പിക്കാന്നുള്ള വഴി നോക്കടാ. നിങ്ങൾ ഒന്നങ്ങോട്ട് ഇറങ്ങി, എനിക്കിവിടെ കുറച്ച് പണിയുണ്ട്. ഞാൻ സഹായിക്കാം. നമുക്കേ നമുക്ക് ഐസ്ക്രീം പാർലറിൽ പോവാം. ഐസ്ക്രീം പാർലറല്ലേ പോവാം. നമുക്ക് നിനക്ക് ഇഷ്ടപ്പെട്ട ഐസ്ക്രീം വാങ്ങിച്ചു തരാം. സ്ട്രോബെറി, സ്ട്രോബെറിയോ ചോക്ലേറ്റ്? കണ്ടോ, ഇത്രയും വർഷമായിട്ട് എനിക്ക് ഇഷ്ടമുള്ള ഒരു ഐസ്ക്രീം എന്താന്ന് പോലും എന്റെ ഭർത്താവിന് അറിയത്തില്ല. റെഡ് വെൽവെറ്റ്. അത് കേക്കാ. അപ്പൊ ഐസ്ക്രീം വാങ്ങിച്ചേരാം. ഏതാണ്? ആ, വാനില്ല, വാനില്ല. ബാ ബാ. ഇയാളൊന്ന് ചെന്നൈ വെറുതെ ഓരോ പ്രഹസനമായിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുക. കണ്ടമ്മ, ചീപ്പ് പരിപാടിയമ്മ. കണ്ടമ്മ പറയണ കേട്ടാ, ചീപ്പ് പരിപാടിയാണ് ഞാൻ കാണിക്കുന്നത്. കുറച്ച് സ്നേഹം കാണിക്കാന്ന് വിചാരിച്ചപ്പോ ഇതുപോലെ സാധനത്തിന്റെ കൂടെ എങ്ങനെ ജീവിക്കും? ഇയാൾ എന്റെ കൂടെ ജീവിക്കണ്ടോ? ഊവേ, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. എന്നെ നേരത്തെ മിസ്റ്റർ എന്ന് വിളിച്ചാൽ ഞാൻ ക്ഷമിച്ച് കേട്ടോ. എന്നെ ഊവേ കീവേ എന്നൊക്കെ വിളിച്ചോണ്ടല്ലേ. എന്റെ സ്വഭാവം അറിയും, അവളെ കാര്യം ഞാൻ പറഞ്ഞേക്കാം. സ്വഭാവം അറിയാം? സ്വഭാവം മാറും അല്ലേ? സ്വഭാവം മാറും. അതെ, ഞാൻ ഈ വധഭീഷണി കൂടെ ചേർത്തിട്ടായിരിക്കും പരാതി കൊടുക്കുന്നത്. നോക്കിയോ, വധഭീഷണിയാ? എന്നെ പ്രാന്തി എന്ന് വിളിച്ചാൽ കൂടെ ചേർത്ത് ഞാൻ പരാതി കൊടുക്കും. ആ, അങ്ങനെ നീ കൊടു. ആ, കൊടുക്കും. ആ, കൊടു കൊടു. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കും. ആ, ചേർത്ത് കൊടുക്കും. കൊടറി, നീ കൊടു. നീ എന്താ ഞാൻ പേടിച്ചു പോകുന്നു വിചാരിച്ചാ? നീ തന്നെ കൊടു. നീ കൊടു, കൊടറി കൊണ്ടുപോയി കൊടു. നീ കൊടു, കൊണ്ടുപോയി കൊടു. കൊടുക്കും.